ചിക്കനാണ്. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ചിക്കൻ, ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി മുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി, കുരുമുളക്, ഇഞ്ചി ഒരു മൂന്ന് തണ്ട്, കറിവേപ്പില, മഞ്ഞപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്. അര കിലോ ചിക്കന് ഒരു പകുതി ചുമന്നുള്ളിയാണ് എടുക്കേണ്ടത്. പിന്നെ ഒരു പിടി കാന്താരി മുളകാണ് എടുക്കേണ്ടത്. ഇതിനിപ്പോൾ നമ്മളൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിനകത്തോട്ട് ഈ ചുമന്നുള്ളി ഇട്ടിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു ഹാഫ് ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഇതൊന്ന് അടച്ചു വെക്കുക. ഇതൊന്ന് വെന്ത് വരണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി, കുരുമുളകും, ഇഞ്ചി, കാന്താരി മുളകും കൂടി ഒന്ന് അരച്ചെടുക്കാം. ചെറിയുള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ട് മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ അരച്ചു വെച്ചിട്ടുണ്ട്. കാന്താരി മുളകും എല്ലാം അരച്ചു വെച്ചതിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. കുറച്ച് പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കും. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും. ഇത് നല്ലപോലെ ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിന് ഇനി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇത് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കാം. കാന്താരി ചിക്കൻ ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് കാന്താരി ആയതുകൊണ്ട് നല്ല എരിവ് കാണും. അപ്പം നമുക്ക് ഇതിലോട്ടൊരു 4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. കാന്താരി ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും.